വെൽക്കം ടു മൂവി ബ്രാഞ്ച്. മലയാളികൾക്കേറെ ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ദിലീപും മഞ്ജു വാര്യരും. ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇവരുടെ വിവാഹം പോലെ ഏറെ ചർച്ചയായതായിരുന്നു വിവാഹമോചനവും. 14 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇവരുടെ വേർപിരിയൽ. ശേഷം മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തതും ഏറെ വിമർശനങ്ങൾക്കൊക്കെ വഴിതെളിച്ചിരുന്നു. മീശമാധവൻ എന്ന സിനിമയുടെ ചിത്രീകരണം മുതൽ ദിലീപും കാവ്യയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ താൻ കാരണം ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നതിനാൽ കാവ്യയെ വിവാഹം കഴിക്കുന്നുവെന്നാണ് ദിലീപ് അന്ന് പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾക്ക് പഞ്ഞമൊന്നും സംഭവിച്ചിരുന്നില്ല. വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല. മഞ്ജുവിനെ ഇന്നത്തെ താരമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചത് നടിയുടെ മാതാപിതാക്കളായ TV മാധവനും ഗിരിജാ മാധവനുമാണ്. അന്തരിച്ച പിതാവിനെക്കുറിച്ച് വികാരഭരിതയായി മുമ്പൊരിക്കൽ മഞ്ജു വാര്യർ സംസാരിച്ചിട്ടുമുണ്ട്. ദിലീപുമായുള്ള മഞ്ജുവിൻ്റെ പ്രണയത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത നടിയുടെ മാതാപിതാക്കളായിരുന്നു. ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കവെയാണ് സിബി മലയിൽ മഞ്ജുവിനെക്കുറിച്ച് പരാമർശിച്ചത്. ലൊക്കേഷനിലാകെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രഞ്ജിത്തിൻ്റെ കയ്യിലാണ്. രഞ്ജിത്ത് ഇടയ്ക്കിടെ ഫോൺ മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഞ്ജുവിനെ ദിലീപ് വിളിക്കുമ്പോൾ രഞ്ജിത്ത് ഫോൺ കൊണ്ട് കൊടുക്കുന്നതാണ്. അവർ തമ്മിലുള്ള പ്രണയം മുന്നോട്ട് പോകുന്ന ഘട്ടമാണത്. ഫോൺ രഞ്ജിത്തിൻ്റെ കയ്യിൽ മാത്രമായതിനാൽ രഞ്ജിത്ത് ആയിരുന്നു അവരുടെ കണക്ടിംഗ് ലിങ്ക്. ആ സമയത്തൊക്കെ മഞ്ജുവിൻ്റെ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. കരിയറിൻ്റെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ആശങ്ക. സാറൊന്ന് പറയണമെന്ന് എന്നോട് അവർ പറഞ്ഞിരുന്നു. അത് വളരെ പേഴ്സണലായ വിഷയമാണ്, അതിൽ നമുക്കൊന്നും പറയാനില്ല. അതിനകത്ത് ഞാൻ ഇടപെടാൻ പാടില്ലെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്, സിബി മലയിൽ വ്യക്തമാക്കി. ദിലീപുമായുള്ള വിവാഹശേഷം മഞ്ജു വാര്യർ കരിയർ വിട്ടതിൻ്റെ നിരാശയും അന്ന് സിബി മലയിൽ തുറന്നു പറഞ്ഞു. പീക്കിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മഞ്ജു സിനിമയിൽ തുടരണം, വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ എല്ലാ മലയാളികളെയും പോലെ സഹപ്രവർത്തകരെ പോലെയും ഞാനും ആഗ്രഹിച്ചതാണെന്നും സിബി മലയിൽ വ്യക്തമാക്കി. സിബി മലയിലിൻ്റെ ഉസ്താദ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ നിന്നും മഞ്ജു വാര്യർ പിന്മാറാൻ കാരണവും വിവാഹമായിരുന്നു. ദിലീപുമായുള്ള മഞ്ജുവിൻ്റെ പ്രണയത്തിൽ നടിയുടെ അച്ഛന് കടുത്ത എതിർപ്പുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ ലാൽ ജോസും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മറവത്തൂർ കനവ് എന്ന തൻ്റെ സിനിമയിൽ മഞ്ജു അഭിനയിക്കാത്തതിന് കാരണം അച്ഛൻ വിലക്കിയതാണ്. ദിലീപും താനുമായുള്ള സൗഹൃദമാണ് തനിക്ക് കാരണമായതെന്നും ലാൽ ജോസ് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം ചെയ്യുന്നതും സിനിമാ രംഗം വിടുന്നതും. സംവിധായകരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുകയാണ് ആരാധക റിപ്പോർട്ട്. ദിലീപുമായുള്ള ബന്ധത്തെ മാതാപിതാക്കൾ എതിർത്തപ്പോൾ മഞ്ജു അത് അനുസരിക്കേണ്ടതായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. ദിലീപുമായുള്ള വിവാഹത്തോടെ മകളുടെ കലാജീവിതം അവസാനിക്കുന്നുവെന്ന് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. അവർ അന്ന് ആശങ്കപ്പെട്ടതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് ഒരിക്കൽ തെളിയിച്ചെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദിലീപിനെ മഞ്ജു വിവാഹം ചെയ്യുന്നത്. വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകിയെങ്കിലും നടിയെ നിരാശപ്പെടുത്തിയ സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. കാവ്യമാധവനുമായിട്ടുള്ള ദിലീപിന്റെ ബന്ധമറിഞ്ഞ മഞ്ജു വിവാഹമോചനം നേടി. തകർന്നുപോയ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് അച്ഛനും അമ്മയുമാണ്. ഇന്ന് ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലാണ് മഞ്ജു. വിവാഹശേഷം 15 വർഷത്തോളം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത മഞ്ജു 2014 ഗംഭീര തിരിച്ചുവരവ് നടത്തി. ശ്രദ്ധേയമായ നിരവധി സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരുന്നത്. അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചൂടറപ്പിച്ചു. മഞ്ജു വാര്യരുടെ അടുത്ത ചിത്രം രജനീകാന്തിനൊപ്പമാണ്. കൂടാതെ നിരവധി തമിഴ് ബോളിവുഡ് ചിത്രങ്ങൾ താരത്തിൻ്റെതായി പുറത്തെത്താറുണ്ട്.